ഓണം ലുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ മുടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഡെർമാകോന്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതും ഡെർമാകോന്റെ സൺസ്ക്രീൻ തന്നെയാണ്. ഇത് നല്ലൊരു സൂപ്പർ ലൈറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. SPF 50++++ ഉണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ പ്ലസ് സ്ട്രോബ് ക്രീം എന്നുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്, മാമകത്തിന്റെ ഫൗണ്ടേഷനും എൻവൈബയുടെ സ്ട്രോബ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. നല്ലൊരു ഗ്ലോയി ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാനൊരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റെനയുടെ PH ലിപ് ബാം ആണ്. ബേസിക്കലി ഇതൊരു ബ്ലാക്ക് ലിപ് ബാം ആണ്. പക്ഷേ ബോഡി PH അനുസരിച്ച് അതിന്റെ കളറ് സൂപ്പർ ആയിട്ട് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നീട് ഐബ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെറ്റൻ വൈൽഡിൻ്റെ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഒരു ഷിമ്മറി എഫക്റ്റ് ഇടുന്നൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സുഡിയോൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നല്ല ലൈനറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശേഷം നൈക്കയുടെ കാജൽ വെച്ചിട്ട് ഞാനൊന്ന് താഴ്ഭാഗം കൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മാൾസിൻ്റെ ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ. ഞാൻ ബേസിക്കലി മസ്കാര അധികം ഇടാത്ത ഒരാളാണ്. കാരണം കണ്ണിൻ്റെ പീലി കൊഴിഞ്ഞു പോകുന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് മസ്കാര ഞാൻ അത് ഇടാറില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു മസ്കാരയാണ്. നമുക്കത് ഒഴിവാക്കി കളയാനും അതായത് റിമൂവ് ചെയ്ത് കളയാനും ഈസിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട്. എന്തായാലും നല്ലൊരു മസ്കാരയാണ് കേട്ടോ. അത് സൂപ്പർ അഫോർഡബിൾ ആണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സൂപ്പർ മസ്കാരയാണ്. ലിപ്സ്റ്റിക്കായി എടുത്തിട്ടുള്ളത് സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു മോവ് ഷെയ്ഡാണ്, നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. പൊട്ടില്ലാതെ എന്താ ആഘോഷം. അപ്പോൾ ഒരു പൊട്ടും കൂടി കുത്തി നമ്മളെ ലുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ഈ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. സാരി അമ്മയുടെ ഒരു സാരിയാണ് കേട്ടോ. ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുടിയൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഒരു ഹെയർ സിറം കൊടുത്ത് നല്ലൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഫേക്ക് ഫ്ലവേഴ്സ് ആണ്. ഞാൻ ഒരു സ്റ്റോറിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. 40 രൂപയേ ഉള്ളൂ കേട്ടോ. ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല വിലയായിരുന്നു. അപ്പോൾ അങ്ങനെ ഷോപ്പിൽ പോയി വാങ്ങിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തോ ഒരു കുറവുണ്ടല്ലോ, കമ്മലിട്ടിട്ടില്ല, അതാണ് ഇനി കുറവുള്ളത്. അപ്പോൾ ഇനി ഒരു കമ്മലും കൂടി ഞാൻ തിരഞ്ഞെടുക്കട്ടെ വേഗം. അങ്ങനെ ഇതാ ഒരു അടിപൊളി കമ്മലും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഓൾഡ് സ്റ്റോക്ക് ഉള്ളതായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലുക്കിന് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ പഴയ സ്റ്റോക്കാണ്. അപ്പോൾ ആ ഒരു കമ്മലും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മാല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ആൻറ്റിക് ഗോൾഡ് ജ്വല്ലറി ആണ് കേട്ടോ. അത് അമ്മേൻ്റെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു കുഞ്ഞു ഓണം ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.